ലെമൺ ജ്യൂസും ചേർത്ത് മാരിനേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ആ ചിക്കൻ ചൂടായ എണ്ണയിൽ ഇട്ട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. ബോൺലെസ് ആയിട്ട് കട്ടാക്കിയത് കൊണ്ട് തന്നെ രണ്ടായിട്ട് വേണം ചേർക്കാൻ, ഇല്ലെങ്കിൽ ഫുള്ള് പിടിച്ച് നിൽക്കും. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാൻ അടുപ്പത്തൊക്കെ വെച്ചിട്ട് അതിലേക്ക് മൂന്ന് സവാള അരിഞ്ഞത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റണം കേട്ടോ. ആ കുറച്ച് പാൻ വഴറ്റി വരുന്നത് വരെ, വഴറ്റി വന്നാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സാക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് മിക്സാക്കണം. എന്നിട്ട് ഉള്ളിയുടെ ആ പച്ചമണം മാറും വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി അതിലോട്ടേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർക്കുന്നുണ്ട്. തക്കാളി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം. അപ്പം ഞാനിവിടെ ഒരു തക്കാളി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലോട്ടേക്ക് മുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കുന്നുണ്ട്. ആ പേസ്റ്റിൻ്റെ പച്ചമണം മാറും വരെ മിക്സാക്കണം. പിന്നെ അതിലേക്ക് ചിക്കൻ മസാല, പെപ്പർ പൗഡർ, ഗരം മസാല ഇത്രയും ചേർത്തിട്ട് മിക്സാക്കുന്നുണ്ട്. ചിക്കൻ മസാല കറിക്ക് മാത്രമല്ല, ഇങ്ങനെ മസാലക്കൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. നല്ലപോലെ ഒന്ന് മിക്സാക്കാം. ഈ മസാലപ്പൊടിൻ്റെയൊക്കെ പച്ചമണം മാറും വരെ മിക്സാക്കണം. പിന്നെ അതിലോട്ടേക്ക് പൊരിച്ച് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കാം. പിന്നെ ദോശ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള 1 കപ്പ് മൈദയിലേക്ക് 1 സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് പാല്, 1 മുട്ട എന്ന കണക്കിലാണ് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ 2 കപ്പ് മൈദ എടുക്കുന്നെങ്കിൽ 2 കപ്പ് പാല്, 2 മുട്ട, 2 സ്പൂൺ പഞ്ചസാര അങ്ങനെ എടുക്കേണ്ടി വരും. ഞാൻ ഇപ്പോൾ 1 കപ്പ് ആയതുകൊണ്ട് എല്ലാം 1 കപ്പ് അനുസരിച്ചാണ് എടുക്കുന്നത്. പിന്നെ ഉപ്പ് മാത്രം ആവശ്യത്തിന് എടുക്കാം. എന്നിട്ട് ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം. എന്നിട്ട് അത് ലൂസ് പരുവത്തിൽ ദോശ കൂട്ടിയെടുക്കാം. ഇങ്ങനെ കുറച്ച് കൂട്ടിയിട്ട് നല്ല തിന്നായിട്ട് കൂട്ടണം. അത് കുറച്ച് കൂട്ടിയിട്ട് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അത് എടുക്കുമ്പോഴേക്ക് ജസ്റ്റ് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. പൊട്ടിയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് പാർസൽ മടക്കുന്ന പോലെ നമുക്ക് മടക്കാൻ തുടങ്ങാം. രണ്ട് സൈഡും മടക്കാം. അപ്പോൾ കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബൈ.